നമുക്കിങ്ങനെയാണെന്ന് ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ അഥവാ വർഗം വളരെ എളുപ്പത്തിൽ കാണാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് 13 എന്ന നമ്പറിൻ്റെ സ്ക്വയർ വർഗം എങ്ങനെ വളരെ എളുപ്പത്തിൽ കാണാമെന്ന് നോക്കാം. 13 സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ആദ്യം നമ്മൾ 3 എന്ന ഒറ്റ സംഖ്യാ ഭാഗത്തുള്ള വൺസിൻ്റെ പ്ലേസുള്ള നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക. 3 സ്ക്വയർ എത്രയാണ്? 9. ശേഷം തൊട്ടുള്ള നമ്പറിൻ്റെ അതായത് 1 സ്ക്വയറും എഴുതണം. പക്ഷേ അതിന് മുന്നേ 3 എന്ന നമ്പറിൻ്റെ സ്ക്വയർ എഴുതിയപ്പോൾ 9 ആണല്ലോ കിട്ടിയത്. ഈ ഒന്നാമത്തെ ഒറ്റയുടെ സ്ഥാനത്തുള്ള വൺസിൻ്റെ പ്ലേസുള്ള നമ്പറിൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ ഒറ്റ അക്കം ഒരു ഡിജിറ്റ് മാത്രമാണ് വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് മുമ്പിൽ 0 എഴുതി അതേ 2 ഡിജിറ്റാക്കി മാറ്റണം. ഇതിന് വേണം നമ്മൾ തൊട്ടടുത്തുള്ള നമ്പറായ 1 സ്ക്വയർ കാണാൻ. ഈ കാര്യം ഓർക്കരുത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് 1 സ്ക്വയർ കാണാം. 1 സ്ക്വയർ എത്ര? 1 തന്നെ. ഇവിടെ മുമ്പിൽ 0 ചേർത്ത് 2 ഡിജിറ്റ് ആക്കേണ്ട ആവശ്യം ഇല്ല. അത് തുടക്കത്തിൽ മാത്രം ചെയ്താൽ മതി. ഇത് നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് ഇത്രയുള്ളൂ. 3 സ്ക്വയർ 9 എഴുതി, 0 ചേർത്ത് 2 ഡിജിറ്റ് ആക്കി, 1 സ്ക്വയർ 1 എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1 3 ഇൻറ്റ് ചെയ്യുക. 1 × 3 എത്ര കിട്ടും? 3 തന്നെ. എന്നിട്ട് ഈ കിട്ടിയ 3 ഡബിൾ എടുക്കുക. ഡബിൾ എത്ര? 3 ഡബിള് 6. ആ 6 നമ്മൾ ഈ 109 കൂട്ടണം. പക്ഷേ 6 എവിടെ എഴുതാം? എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റയുടെ സ്ഥാനം കഴിഞ്ഞ് ഒരു ഡിജിറ്റ് മാറ്റി 10 സ്ഥാനത്ത് നിന്നും ടെൻസിൻ്റെ പ്ലേസിൽ നിന്നും തുടങ്ങണം. ഇവിടെ നമ്മൾ എഴുതുന്നത് എപ്പോഴും ഈ മെത്തഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 2 നമ്പർ ഇൻറ്റ് ചെയ്ത് അതിന് ഡബിൾ എടുത്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഡിജിറ്റ് അക്കം വിട്ടിട്ട് 2 അക്കം മുതലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഒന്നും എഴുതാൻ പാടില്ല. നമുക്ക് ആഡ് ചെയ്യാം. 9 0+6 6 തന്നെ 1. ഇതാണ് 13 സ്ക്വയർ അഥവാ 13 നമ്പറിൻ്റെ വർഗം. ഫോർ 13 സ്ക്വയർ ഈസ് ഈക്വൽ ടു 160. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. 17 സ്ക്വയർ എടുത്ത് നോക്കാം. ഇങ്ങനെ ചെയ്യും. 7 സ്ക്വയർ 49. ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ 0 ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി 1 സ്ക്വയർ 1. നമ്മൾ ചെയ്യേണ്ടത് 1 7 ഇൻറ്റ് ചെയ്യുക. 1 × 7 എത്ര കിട്ടും? 7 തന്നെയാണ്. ഇനി ഡബിൾ എടുക്കാം. ഡബിൾ എത്ര കിട്ടും? 14. 14 എവിടെ എഴുതണം? ഇവിടെ ആഡ് ചെയ്യണം. എവിടെ ആഡ് ചെയ്യണം? 9 വിട്ടിട്ട് ഇവിടെ മുതൽ 14. 4 9 4+4 8 1+1 2 2 89. നമുക്ക് കിട്ടി കഴിഞ്ഞു. 17 സ്ക്വയറിൻ്റെ ഉത്തരം 280. ഇനി അടുത്ത ചോദ്യം നോക്കാം. 24 സ്ക്വയർ എന്ന് നോക്കാം. ആദ്യം 4 സ്ക്വയർ എഴുതുക, 16. ഈ 2 സ്ക്വയർ എഴുതുക, 4. ഈ 2 4 ഇൻറ്റ് ചെയ്യുക, 8 കിട്ടും. അതിൻ്റെ ഡബിൾ, ഡി മീൻസ് ഡബിൾ, 16. ഇവിടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഒരു സാധനം വിട്ട് ആഡ് ചെയ്യുക. 6 7 5 5 7 6. 24 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 7 6. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കാം. 35 സ്ക്വയർ എന്താണ് നോക്കാം. 5 സ്ക്വയർ 25. 3 സ്ക്വയർ 9. 3 5 ഇൻറ്റ് ചെയ്യാം, 15 കിട്ടും. ഡബിൾ എടുക്കുക, 30 കിട്ടും. ഒരു സ്ഥാനം കൂട്ടി ആഡ് ചെയ്യുക. ദെൻ 5 2+0 2, 10+3 2, 1 2 2 5. മറ്റൊരു ചോദ്യം നോക്കാം. 72 2 സ്ക്വയർ ചെയ്താം. 4 0 ചേർത്തി 2 ഡിജിറ്റ് ആക്കാം. 7 സ്ക്വയർ ചെയ്താം. 40 9 72 ഇൻറ്റ് ചെയ്യാം, 14 കിട്ടും. ഡബിൾ എടുക്കാം, 28. ഇതിനോടൊരു സ്ഥാനം വലുത് മാത്രം സ്ഥാനം കൂട്ടി ആഡ് ചെയ്യാം. 28 4 8
വൺ ഫൈവ് കൂട്ടിയാൽ മറ്റൊരു ചെയ്ത് നോക്കാം. 98 സ്ക്വയർ ആയിക്കോട്ടെ. 80 സ്കോർ ചെയ്താം 64. 90 സ്കോർ ചെയ്താം 81. എന്നിട്ട് 9 18 എന്ത് ചെയ്യാം? 98 72. ഡബിൾ എടുക്കാം. 144 ഡബിൾ ആണ്, ഡബിൾ. 144 എങ്ങനെ ആഡ് ചെയ്യണം? അതുപോലെ ഒരു സ്ഥാനം വിട്ട് ആഡ് ചെയ്യാം. 144 10 6 പ്ലസ് 4 10 ആവും 0. വണ്ണിവിടെ കൂട്ടാം. ടോട്ടൽ 4 + 1 5 + 1 6 ആവും. ഇന്ന് ആഡ് ചെയ്താൽ 9. ഓക്കെ, ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഏത് 100 താഴെ ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ കാണിക്കുന്ന രീതിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതുപോലുള്ള രസകരമായ എളുപ്പവഴികൾ, മാത്തമാറ്റിക്സിലെ എളുപ്പവഴികൾ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എന്നാൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും നിങ്ങൾക്ക് ഉടനെ കണ്ട് മനസ്സിലാക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.